നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മുൻ ക്ലബായ ബാഴ്സലോണയെ പുച്ഛിച്ച് പാരീസ് സെന്റ് ജെർമൈൻ താരം നെയ്മർ വീണ്ടും രംഗത്ത്. കറ്റാലൻ ക്ലബിന്റെ പ്രസിഡന്റ് ജോസഫ് മരിയ ബർത്തോമ്യു വെറുമൊരു തമാശയാണെന്ന് ബ്രസീലിയൻ താരം പറഞ്ഞു. നെയ്മറിനെ രൂക്ഷമായി വിമർശിച്ച് ബാഴ്സ പ്രസിഡന്റ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നെയ്മറുടെ തിരിച്ചടി. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു നെയ്മറുടെ പ്രതികരണം. നെയ്മറില്ലാത്ത ബാഴ്സ മുൻപത്തേതിനേക്കാളും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു ബർത്തോമ്യു പറഞ്ഞിരുന്നു. മുണ്ടോ, ഡിപ്പോർട്ടീവോ, സ്പോർട്ട് എന്നീ കറ്റാലൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാഴ്സ പ്രസിഡന്റിന്റെ പ്രതികരണം. നെയ്മർ പോയത് ബാഴ്സയ്ക്ക് ഗുണമേ ചെയ്യുമെന്നും സൂപ്പർ താരങ്ങളെ മാത്രം ആശ്രയിക്കാതെ മധ്യനിര വീണ്ടും കെട്ടിപ്പടുക്കാനാകുമെന്നും ബർത്തോമ്യു പറഞ്ഞു. ബാഴ്സയിൽ നിന്നും പുറത്തുപോയ രീതി ചൂണ്ടിക്കാട്ടി നെയ്മറേയും അച്ഛൻ നെയ്മർ സീനിയറേയും ബാഴ്സ പ്രസിഡന്റ് വിമർശിച്ചിരുന്നു. ബാഴ്സ മാനേജ്മെന്റിനകത്തും ക്ലബ്ബ് നടത്തിപ്പിനെ ചൊല്ലി അസ്വാരസ്യങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മുൻ ക്ലബ്ബ് പ്രസിഡന്റ് അഗസ്റ്റി ബെനഡിറ്റോ ബർത്തോമ്യുവിനെതിരെ അവിശ്വാസ വോട്ടെടുപ്പ് നീക്കവുമായി രംഗത്തെത്തിയിരുന്നു. വരും ആഴ്ചകളിൽ ക്ലബ്ബ് അംഗങ്ങളിൽ നിന്നും ബെനഡിറ്റോയ്ക്ക് പിന്തുണ കിട്ടിയാൽ ബർത്തോമ്യു തെറിച്ചേക്കും. റെക്കോർഡ് തുകയായ 1600 കോടി രൂപയ്ക്ക് പാരീസ് സെന്റ് ജെർമെയിനിലേക്ക് കൂടുമാറിയതിന് പിന്നാലെ തുടങ്ങിയ ബാഴ്സ നെയ്മർ പോര് ഇപ്പോഴും തുടരുകയാണ്. കരാർ മര്യാദ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി നെയ്മർക്ക് നൽകാനുള്ള ബോണസ് കറ്റാലൻ ക്ലബ് നിഷേധിച്ചിരുന്നു. MSN ത്രയം തകർന്നത് ക്ലബിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു. നെയ്മറില്ലാതെ നിർണായക മത്സരങ്ങളിൽ ബാഴ്സ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. ഒഴിവ് നികത്താനായി ഫ്രഞ്ച് വിംഗർ ഔസ്മാൻ ഡെംബലെയാണ് കറ്റാലൻ ക്ലബ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും നെയ്മർ പോയത് ബാഴ്സയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.